Hi friends, welcome back to our channel. നമുക്ക് ഇന്ന് റിവിഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇന്നുവരെ പഠിച്ച പോർഷനുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിവിഷൻ ആണ്. അപ്പോൾ എല്ലാവരും തന്നെ കേട്ടിരിക്കുക. നമുക്ക് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻ്റ് ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻ്റ് ആരാണ്? WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885 December 28 അതിൻ്റെ സ്ഥാപകൻ അലൻ ഒക്ടോവിയൻ ഹൂമാണ്. ഇദ്ദേഹം തന്നെയാണ് ആദ്യ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തത്. അതുപോലെ ഇദ്ദേഹം തന്നെയാണ് ആര്, AO ഹ്യൂം തന്നെയാണ് കോൺഗ്രസിൻ്റെ ആദ്യ സെക്രട്ടറി. എന്നാൽ ആദ്യ പ്രസിഡൻ്റാണ് WC ബാനർജി. ഓക്കെ, അതുപോലെ തന്നെ കോൺഗ്രസ്സിന് ആ ഒരു പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ദാദാഭായ് നവറോജി. ഓർത്ത് വെച്ചേക്കുക, ദാദാഭായ് നവറോജി. ഈ WC ബാനർജി രണ്ട് പ്രാവശ്യം കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ട്. 1885 1892 ആയിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആദ്യം ഈ പേരല്ലായിരുന്നു, ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു. ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു. അപ്പോൾ അതും കൂടെ നോട്ട് ചെയ്ത് വയ്ക്കുക. ആദ്യത്തെ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടക്കുന്നത് എവിടെയാണ്? ബോംബെയിലാണ്. കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടക്കുന്നത് ബോംബെയിലാണ്. ഈ ആദ്യ സമ്മേളനത്തിൽ 72 പ്രതിനിധികളാണ് പങ്കെടുത്തത്. 72 പ്രതിനിധികളാണ് പങ്കെടുത്തത്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം, ഏത് സിദ്ധാന്തമാണ്? സുരക്ഷാ വാൾവ് സിദ്ധാന്തമാണ്. സുരക്ഷാ വാൾവ് സിദ്ധാന്തം, ഈ ഒരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് വില്യം വെഡർബേൺ ആണ്. വില്യം വെഡർബേൺ ആണ്. പക്ഷേ PSCയുടെ ഉത്തരം വില്യം വെഡർബേൺ എന്നല്ല, ലാലാ ലജപത് റോയ് എന്നാണ്. അപ്പോൾ അത് രണ്ടും നോട്ട് ചെയ്ത് വെച്ചേക്കുക. കാരണം എന്തെങ്കിലും കാരണവശാൽ PSCയുടെ ഓപ്ഷനിൽ വില്യം വെഡർബേൺ ഇല്ലെങ്കിൽ അതിൻ്റെ ആൻസർ ഏതാണ്? ലാലാ ലജപത് റോയ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻ്റ് ആരാണ്? ആദ്യ പ്രസിഡൻ്റ് WC ബാനർജി. അതിനെ തെറ്റിക്കൂലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മമ്മികൾ സൂക്ഷിച്ചിരുന്ന വലിയ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. ഇത് ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ്? ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്തത് ഏത് നദീതീരത്താണ്? നൈൽ നദീതീരത്താണ്. നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? ഈജിപ്റ്റ് തന്നെയാണ്. ഓക്കെ, തെക്കൻ ഈജിപ്തിലെ ആദ്യകാല സംസ്കാരങ്ങളിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് ബദേറിയൻ സംസ്കാരമാണ്. ഇനി ഈജിപ്തിനെ നൈലിൻ്റെ ദാനം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഹെറോഡോട്ടസ് ആണ്. ഹെറോഡോട്ടസ്. ഈജിപ്തിലെ രാജാക്കന്മാരെയാണ് ഫറവോ എന്നറിയപ്പെടുന്നത്. ഫറവോ എന്ന വാക്കിൻ്റെ അർത്ഥം മഹാമന്ദിരത്തിൽ താമസിക്കുന്നവർ എന്നാണ്. ഫറവോയുടെ ശവകുടീരങ്ങളെയാണ് പിരമിഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ മമ്മികൾ സൂക്ഷിച്ചിരുന്നത് വലിയ പിരമിഡുകളിലാണ്, അതിനെയാണ് വലിയ ശവകുടീരങ്ങളിലാണ്, ആ ശവകുടീരങ്ങളെയാണ് എന്ത് വിളിച്ചിരുന്നത്? പിരമിഡുകളെന്ന് വിളിച്ചിരുന്നത്. ഈജിപ്തുകാരുടെ എഴുത്ത് വിദ്യ എന്താണ്? ഹൈറോഗ്ലിഫിക്സ് ആണ്. ഈജിപ്തുകാരുടെ എഴുത്ത് വിദ്യ ഹൈറോഗ്ലിഫിക്സ് ആണ്. മെസപ്പെട്ടോമിയക്കാരുടെ എഴുത്ത് വിദ്യ ക്യൂണിഫോം ആണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവല്ല, അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, ഈ ഹൈറോഗ്ലിഫിക്സ് ലിപി എന്ന് പറയുന്നത് ചിഹ്നവും അക്ഷരരൂപവും ഒക്കെ കൂട്ടിച്ചേർന്നതാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി. ഈ ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം വിശുദ്ധമായ എഴുത്ത് എന്നാണ്. ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വിശുദ്ധമായ എഴുത്ത്. ഉദയസൂര്യൻ്റെ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ഉദയസൂര്യൻ്റെ ക്ഷേത്രം, അത് അബുസിംബൽ ക്ഷേത്രം. ഉദയസൂര്യൻ്റെ ക്ഷേത്രം, അബുസിംബൽ ക്ഷേത്രം. ഉദയസൂര്യൻ്റെ ക്ഷേത്രം എന്നറിയപ്പെടുന്നത് അബുസിംബൽ ക്ഷേത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഇന്ത്യയിൽ ആദ്യമായി ക്രെഡിറ്റ് കാർഡ് നടപ്പിലാക്കിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ക്രെഡിറ്റ് കാർഡ് നടപ്പിലാക്കിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെ, നമ്മൾ ICICI പഠിച്ചു അല്ലേ, അതുപോലെ തന്നെ HDFC. എന്താണ് ICICI എന്ന് പറയുന്നത്? ICICI എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, അത് തെറ്റിക്കരുത്. ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, അതാണ് ICICI. ഓക്കെ, അത് കിട്ടിയല്ലോ, ICICI. അപ്പോൾ ICICIയുടെ ഫുൾ നെയിം എന്താണ്? ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. HSBC, അതേതാണ്? HSBC ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ. ഷാങ്ഹായ്, ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ. HDFC, അതാണ് ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ. IFSC കോഡിന്, സാധാരണ IFSC കോഡിൻ്റെ നമ്പറുകൾ എത്ര ഡിജിറ്റുകളാണുള്ളത്? അത് 11 ഡിജിറ്റുകളാണ് IFSC കോഡിനുള്ളത്. മ്യൂച്വൽ ഫണ്ട് ആദ്യം ആരംഭിച്ച ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. മ്യൂച്വൽ ഫണ്ട് ആദ്യം അവതരിപ്പിച്ചത് എവിടെയാണ്? ആരംഭിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. SBI, അതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതറിയാലോ SBI. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. എന്തൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്? ഇന്ത്യയിൽ ആദ്യമായി ക്രെഡിറ്റ് കാർഡ് നടപ്പിലാക്കിയ പൊതുമേഖലാ ബാങ്ക് ചോദിച്ചാൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ICICI ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. HSBC ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ. HDFC ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ. ISC കോഡിന് എത്ര ഡിജിറ്റുകളാണുള്ളത്? അത് 11 ഡിജിറ്റുകളാണുള്ളത്. മ്യൂച്വൽ ഫണ്ട് ആദ്യം ആരംഭിച്ച ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക. പുരാതന ഈജിപ്തിൽ ശവകുടീരങ്ങൾ ആഭരണങ്ങളും മറ്റും നിധികളും കൊണ്ട് നിറച്ചിരുന്നു. നൈൽ നദീതടങ്ങളിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം വികസിച്ചത്. തെക്കൻ ഈജിപ്തിലെ ആദ്യകാല സംസ്കാരങ്ങളിൽ ഏറ്റവും വലുത് ബദേറിയൻ സംസ്കാരമാണ്. ഗിസയിലെ പിരമിഡുകൾ പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും തിരിച്ചറിയാവുന്ന ചിത്രങ്ങളാണ്. അപ്പോൾ ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അല്ലെങ്കിൽ ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ്? നമ്മൾ ഈ പറഞ്ഞ മുഴുവൻ പ്രസ്താവനകളും ശരി തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് നമ്മളിപ്പോൾ വായിച്ച എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നൈൽ നദീതടങ്ങളിലാണ് വികസിച്ചത്. ഗിസയിലെ പിരമിഡുകൾ പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും തിരിച്ചറിയാവുന്ന ചിഹ്നങ്ങളാണ്. തെക്കൻ ഈജിപ്തിലെ ആദ്യകാല സംസ്കാരങ്ങളിൽ ഏറ്റവും വലുത് ബദേറിയൻ സംസ്കാരമാണ്. പുരാതന ഈജിപ്തിൽ ശവകുടീരങ്ങൾ ആഭരണങ്ങളും മറ്റ് നിധികളും കൊണ്ട് നിറച്ചിരുന്നു. ഇതെല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? അത് എം വിശ്വേശ്വരയ്യ. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന കൃതിയുടെ കർത്താവാണ് എം വിശ്വേശ്വരയ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1955 ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ച് രൂപീകരിച്ച ബാങ്ക് ഏത്? ഇപ്പോൾ ഇംപീരിയൽ ബാങ്ക് രൂപം കൊണ്ടത് എന്നാണ്? 1921 ഈ ഇംപീരിയൽ ബാങ്കിനെ ദേശസാൽക്കരിച്ചിട്ട് 1955 രൂപീകൃതമായിട്ടുള്ള ബാങ്ക് എന്ന ഏത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എപ്പോഴാണ് നിലവിൽ വന്നത്? 1955 ഏത് ബാങ്കാണ്? ഇംപീരിയൽ ബാങ്കിൻ്റെ, അല്ലെങ്കിൽ അതിനെ ദേശസാൽക്കരിച്ച് പുതിയ ബാങ്ക് വന്നതാണ് SBI എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ്,
കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആര്? കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ ആരാണ്? പട്ടാഫി സീതാരാമയ്യ. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? പട്ടാഫി സീതാരാമയ്യ. പട്ടാഫി സീതാരാമയ്യ പ്രസിഡൻ്റായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. ജയ്പൂർ സമ്മേളനം 1948 പട്ടാഫി സീതാരാമയ്യ. പട്ടാഫി സീതാരാമയ്യ പ്രസിഡൻ്റായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ് ജയ്പൂർ 1948. ഇനിയും ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനം ഈ പട്ടാഫി സീതാരാമയ്യ പ്രസിഡൻ്റായ കോൺഗ്രസ് സമ്മേളനമാണ്, 1948. നമുക്ക് ആ ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കും, സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വ്യക്തിയാണ് പട്ടാഫി സീതാരാമയ്യ. അതുപോലെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ ജയ്പൂർ സമ്മേളനത്തിൽ വെച്ച് രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണ് JVP കമ്മിറ്റി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഇത് ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പം ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. ഈ ഗാന്ധിജിയും ഗോപാലകൃഷ്ണനുമായിട്ട് കണ്ടുമുട്ടിയത് ഏത് വർഷമാണ്? 1896. അപ്പോൾ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഈ രാഷ്ട്രീയ ഗുരുവിനെ ഗാന്ധിജി കണ്ടെത്തിയ വർഷം 1896. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. നെക്സ്റ്റ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡൻ്റ്, വളരെ ഇമ്പോർട്ടൻ്റ്, ഒത്തിരി തവണ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡൻ്റ് ആരാണ്? JB കൃപലാനിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ കോൺഗ്രസ് പ്രസിഡൻ്റ് JB കൃപലാനി. ഇനി സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വനിത എന്ന് ചോദിച്ചാലോ? അത് ഇന്ദിരാഗാന്ധിയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വനിത ഇന്ദിരാഗാന്ധി. ആദ്യ വനിത ആരാണ്? ഇന്ദിരാഗാന്ധി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ പൂർണ്ണസ്വരാജ് പ്രഖ്യാപനം നടത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏതാണ്? പൂർണ്ണസ്വരാജ് പ്രഖ്യാപനം, അതും ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പൂർണ്ണസ്വരാജ് അത് ലാഹോറിലാണ്, ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് പൂർണ്ണസ്വരാജ് പ്രഖ്യാപിക്കുന്നത്. അധ്യക്ഷൻ അതുപോലെ തന്നെ പ്രസിഡൻ്റ് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഓക്കെ, പൂർണ്ണസ്വരാജ് പ്രഖ്യാപിക്കുന്ന സമയത്തെ പ്രസിഡൻ്റ്, കോൺഗ്രസ് പ്രസിഡൻ്റ് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോൺഗ്രസ്സിനെ അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കോൺഗ്രസ്സിനെ കുറിച്ചുള്ള അഭിപ്രായത്തിൽ കോൺഗ്രസ്സിനെ അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ബാലഗംഗാധര തിലക്. അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ബാലഗംഗാധര തിലക്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം? സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ INC സമ്മേളനത്തിന് വേദിയായത് കൊൽക്കത്തയും സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദിയായത് ന്യൂഡൽഹിയുമാണ്. എവിടെയാണ്? ന്യൂഡൽഹി. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ വേദിയായത് കൊൽക്കത്ത, സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ വേദിയായത് ഏതാണ്? ന്യൂഡൽഹി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് രചിച്ചത് ആര്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് രചിച്ചത് ആരാണ്? ശ്രീനാരായണഗുരുവാണ്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് രചിച്ചത് ശ്രീനാരായണഗുരു. അങ്ങനെയാണെങ്കിൽ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് ആരുടെയാണ്? അത് രാമപുരത്തു വാര്യരുടേതാണ്. ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത് KP കറുപ്പനുമാണ്. ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത് KP കറുപ്പൻ. അപ്പോൾ മൂന്ന് വഞ്ചിപ്പാട്ടാണ് നമ്മളവിടെ പറഞ്ഞത്. ഏതൊക്കെയാണ്? ഒന്ന്
ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട് അത് ആരുടെയാണ്? അത് ശ്രീനാരായണ ഗുരു, ശ്രീനാരായണ ഗുരു. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രാമപുരത്ത് വാര്യർ. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് ആരുടേതാണ്? രാമപുരത്ത് വാര്യർ. അങ്ങനെയാണെങ്കിൽ ശാകുന്തളം വഞ്ചിപ്പാട്ടോ? ശാകുന്തളം വഞ്ചിപ്പാട്ട് കെ പി കറുപ്പൻ്റേതാണ്. ശാകുന്തളം വഞ്ചിപ്പാട്ട് ആരുടെയാണ്? കെ പി കറുപ്പൻ. ഇനി ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചനയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെതാണ് ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യ രചനയും കൂടിയാണ് ഏതെന്ന് പറയുന്നത്? ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണങ്ങളിൽ ദ്വിഭാഷിയായിരുന്ന വ്യക്തി ആരാണ്? ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണങ്ങളിൽ ദ്വിഭാഷിയായിരുന്ന വ്യക്തിയാണ് എൻ കുമാരൻ. എൻ കുമാരൻ. ശ്രീനാരായണ ഗുരുവും ടാഗൂറും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്ന വ്യക്തി ആരാണ്? കുമാരനാശൻ. അപ്പം ആ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത്. ശ്രീനാരായണ ഗുരുവും ടാഗൂറും തമ്മിലുള്ള സംഭാഷണം ദ്വിഭാഷിയായിരുന്നത് കുമാരനാശൻ. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്നത് ആരാണ്? അത് എൻ കുമാരനാണ്. എൻ കുമാരൻ. ഓക്കെ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് പി എ ബക്കറാണ്. ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? പി എ ബക്കർ. എന്നാൽ ഗുരുവിനെക്കുറിച്ചുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? യുഗപുരുഷൻ, അത് ആർ സുകുമാരൻ. ആർ സുകുമാരൻ. യുഗപുരുഷൻ എന്ന സിനിമയിൽ ശ്രീനാരായണ ഗുരുവായി അഭിനയിച്ചത് തലൈവാസൽ വിജയ്. ഓക്കെ, ആരാണ്? തലൈവാസൽ വിജയ്. അപ്പോൾ ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് പി എ ബക്കർ. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആർ സുകുമാരൻ. യുഗപുരുഷൻ എന്ന സിനിമയിൽ ശ്രീനാരായണ ഗുരുവായി അഭിനയിച്ചത് തലൈവാസൽ വിജയാണ്. തലൈവാസൽ വിജയ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാം കിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാം കിട മനുഷ്യനായി കാണണം എന്ന് പറഞ്ഞത് ആരാണ്? അയ്യങ്കാളി. ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാം കിട മനുഷ്യൻ, ഒരു മൂന്നാം കിട ദൈവം എന്നതിലുപരി എന്തായിട്ട് കാണുക? ഒന്നാം കിട മനുഷ്യനായി കാണണം എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ് കേട്ടോ, അയ്യങ്കാളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അയ്യാവഴി എന്ന മതം ആരുടേതാണ്? അയ്യാവഴി. അയ്യാവഴി എന്ന മതം ആരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മതം, അല്ലെങ്കിൽ ആരാണ് ആ അയ്യാവഴി എന്ന മത ഇമ്പോർട്ടൻസ് കൊടുത്തത്? വൈകുണ്ഠസ്വാമികളാണ്. അയ്യാവഴി മതത്തെ തന്നെ പിതാവിൻ്റെ വഴി എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അയ്യാവഴി മതം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? അത് വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമി. ഈ മതത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പിതാവിൻ്റെ വഴി. അയ്യാവഴി മതം പിതാവിൻ്റെ വഴി. അയ്യാവഴിയുടെ ചിത്രം തീജ്വാല വഹിക്കുന്ന താമരയായിരുന്നു. തീജ്വാല വഹിക്കുന്ന താമര. ഈ അയ്യാവഴിയുടെ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്നത് നിഴൽത്താങ്കൾ എന്നാണ്. നിഴൽത്താങ്കൾ. അപ്പോൾ അയ്യാവഴിയുടെ ആരാധനാലയങ്ങൾ നിഴൽത്താങ്കൽ. അയ്യാവഴി മതത്തിൻ്റെ പുണ്യസ്ഥലമാണ് ദച്ഛനം. അയ്യാവഴി മതത്തിൻ്റെ പുണ്യസ്ഥലം ദച്ഛനം, അല്ലെങ്കിൽ തിരിച്ചന്തൂർ എന്ന് പറയും. ദച്ഛനം അല്ലെങ്കിൽ തിരിച്ചന്തൂർ. അയ്യാവഴി മതത്തിൻ്റെ പുണ്യസ്ഥലം എന്നറിയപ്പെടുന്നത് ദച്ഛനം, അത് തിരിച്ചന്തൂറാണ്. ദച്ഛനം എവിടെയാണ്? തിരിച്ചന്തൂർ. അയ്യാവഴിയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് അഖിലത്തിരുട്ട് അമ്മാനെയാണ്. അയ്യാവഴിയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് അഖിലത്തിരുട്ട് അമ്മാനെ. അഖിലത്തിരുട്ട് അമ്മാനെ. ഊഴിയവേല എന്ന അടിമപ്പണി നിർത്തലാക്കാൻ പ്രയത്നിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഊഴിയ വേല അത് നിർത്തലാക്കാൻ പരിശ്രമിച്ചതും വൈകുണ്ഠസ്വാമി തന്നെയാണ്. ഊഴിയവേല. അപ്പോൾ വൈകുണ്ഠസ്വാമിയുടെ കുറേ കാര്യങ്ങളാണ് പഠിച്ചത്. വൈകുണ്ഠസ്വാമികൾ
പൂവന്തുർ തോപ്പിൽ വെച്ച് തൻ്റെ യുഗ തപസ് അനുഷ്ഠിച്ചത് 1833-ലാണ്. തൂവഞ്ഞൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചു, സമപന്തി ഭോജനം നടത്തി. പിന്നെന്താണ്, ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തി, സമത്വ സമാജം സ്ഥാപിച്ചു. ഇതെല്ലാം ആരാണ്? വൈകുണ്ഠസ്വാമി. അപ്പോൾ വൈകുണ്ഠസ്വാമി ഒരിക്കൽ കൂടെ തൂവയൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചു, സമപന്തി ഭോജനം നടപ്പിലാക്കി. തൂവയൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചു, അതുപോലെ തന്നെ സമപന്തി ഭോജനം നടത്തി. അയത്തോ ചാടനത്തെ വെല്ലുവിളിച്ച ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? വൈകുണ്ഠസ്വാമി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സമത്വ സമാജം, സമത്വ സമാജം വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1836-ലാണ് സമത്വ സമാജം സ്ഥാപിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓക്കെ, പഴശ്ശി കലാപം തെറ്റായ നികുതി നയം, കുറിച്യ കലാപം ആഭ്യന്തര കാര്യങ്ങളിലെ ഇടപെടൽ, മാപ്പിള കലാപം കർഷകരുടെ അസംതൃപ്തി, ഡി എല്ലാം ശരി. അപ്പോൾ ഇതിലേതാണ് ആൻസറായിട്ട് വരുന്നത്? തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി, പഴശ്ശി കലാപം അത് തെറ്റായ നികുതി നയമായിരുന്നില്ലേ? ആണ്. കുറിച്യ കലാപം ആഭ്യന്തര കാര്യങ്ങളിലെ ഇടപെടലായിരുന്നില്ലേ? ആണ്. മാപ്പിള കലാപം കർഷകരുടെ അസംതൃപ്തി ആണല്ലോ. അപ്പോൾ എൻ്റെ ഓപ്ഷൻ എന്തായിരിക്കും? എല്ലാം ശരിയാണ്. പഴശ്ശി കലാപം തെറ്റായ നികുതി നയം, കുറിച്യ കലാപം ആഭ്യന്തര കാര്യങ്ങളിലെ ഇടപെടൽ, മാപ്പിള കലാപം കർഷകരുടെ അസംതൃപ്തി. ഓക്കെ, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയാം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശി രാജായുടെ നേതൃത്വത്തിൽ നടന്ന ഒരു പോരാട്ടമാണ് പഴശ്ശി കലാപം. എന്തിനെതിരെയാണ്? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശി രാജയുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടമാണ് പഴശ്ശി കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോര് നടത്താൻ ശ്രമിച്ച പഴശ്ശി രാജാവിനെ സഹായിച്ചവർ ആരൊക്കെയാണ്? ചെമ്പൻ പോക്കർ, കൈത്തേരി അമ്പൂ നായർ, എടച്ചേന കുങ്കൻ നായർ, തലയ്ക്കൽ ചന്തു. ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോര് നടത്താൻ പഴശ്ശി രാജാവിനെ സഹായിച്ചത് ആരെല്ലാമാണ്? ചെമ്പൻ പോക്കർ, കൈത്തേരി അമ്പൂ നായർ, എടച്ചേന കുങ്കൻ നായർ, തലയ്ക്കൽ ചന്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തത് തന്നെയാണ്. വയനാട്ടിലെ ഗോത്രജന വിഭാഗമായ കുറിച്യരും കുറുമ്പരും തമ്മിൽ 1812 മാർച്ചിൽ രാമനമ്പിയുടെ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപത്തെയാണ് എന്തറിയപ്പെടുന്നത്? കുറിച്യ കലാപം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഏത് വർഷമാണ്? 1812 മാർച്ച്. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതാണ് കുറിച്യ കലാപത്തിൻ്റെ മുദ്രാവാക്യം. ഓക്കെ, അപ്പോൾ കുറിച്യ കലാപത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലെ ആയി മലബാറിലെ കർഷകരായ മാപ്പിളമാർ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സമരങ്ങളെയാണ് മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള ലഹള എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എന്തായിരുന്നു? ഏറനാട്, വള്ളുവനാട്, പൊന്നാനി. ഏറനാട്, വള്ളവനാട്, പൊന്നാനി താലൂക്കുകളിൽ താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സമരങ്ങൾ, അതാണ് മാപ്പിള കലാപം അല്ലെങ്കിൽ മലബാർ ലഹള എന്ന് പറയുന്നത്, മലബാർ കലാപം എന്ന് പറയുന്നത്. ഇത് നടന്ന വർഷം എപ്പോഴാണ്? 1921. മാപ്പിള ലഹള 1921, മലബാർ കലാപം എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്, 1921. ഏത് കലാപത്തോടനുബന്ധിച്ച് നടന്നതാണ് പൂക്കോട്ടൂർ യുദ്ധം? പൂക്കോട്ടൂർ യുദ്ധം മലബാർ കലാപവുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതുമായിട്ട് അനുബന്ധിച്ച് നടന്നതാണ് പൂക്കോട്ടൂർ യുദ്ധം. ഈ മാപ്പിള കലാപം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നിയമിച്ച കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാപ്പിള കലാപം അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ. മലയാളത്തിലെ ആദ്യ നിഘണ്ടു തയ്യാറാക്കിയത്
മലയാളത്തിലെ ആദ്യ നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി, ഹെർമൻ ഗുണ്ടർട്ട്, ജോഹാൻ ഏണസ്റ്റ് ഹാൻസ് ക്രിഗൻ. ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട്. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട്. മലയാളത്തിലെ ആദ്യ നിഘണ്ടു വ്യാകരണ ഗ്രന്ഥവും തയ്യാറാക്കിയ ഇത് അർണോസ് പാതിരിയാണ്. അർണോസ് പാതിരിയാണ്. ഈ അർണോസ് പാതിരിയുടെ യഥാർത്ഥ പേര് എന്താണ്? ജോഹാൻ ഏണസ്റ്റ് ഹാൻസ്ലിഡൻ എന്നാണ്. ഓക്കെ, ജോഹാൻ ഏണസ്റ്റ് ഹാൻസ്ലിഡൻ. മലയാളത്തിലെ ആദ്യ നിഘണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ട് അല്ല കേട്ടോ. മലയാളത്തിലെ ആദ്യ നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ്? അർണോസ് പാതിരിയാണ്. അർണോസ് പാതിരി. ഓക്കെ, നിഘണ്ടു തയ്യാറാക്കിയ അർണോസ് പാതിരിയാണ്. എന്നാൽ മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് എന്ന് ചോദിച്ചാൽ ആരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്. അപ്പോഴൊന്ന് കറക്റ്റാക്കി മനസ്സിലാക്കി വച്ചിരിക്കണേ. മലയാളത്തിലെ ആദ്യ നിഘണ്ടു തയ്യാറാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് അർണോസ് പാതിരിയാണ്. അർണോസ് പാതിരിയുടെ മറ്റൊരു പേരാണ് ജോഹാൻ ഏണസ്റ്റ് ഹാൻസ്ലിഡൻ. ഓക്കെ, ഹാൻസ്ലിഡൻ അങ്ങനെയും ചോദിക്കാം. ആദ്യമായി ഇംഗ്ലീഷ് മലയാള നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലി. ഇംഗ്ലീഷ് മലയാള നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലി. മലയാളത്തിലെ ആദ്യ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ട്. മലയാളത്തിലെ ആദ്യ പത്രം രാജ്യസമാചാരം അത് ആരംഭിച്ചതും ഹെർമൻ ഗുണ്ടർട്ടാണ്. ഓക്കെ, മലയാളത്തിലെ ആദ്യ നിഘണ്ടുവും വ്യാകരണ ഗ്രന്ഥവും തയ്യാറാക്കിയ വ്യക്തി അതാണ് ആര്? ജോഹാൻ ഏണസ്റ്റ് ഹാൻസ്ലിഡൻ, അതായത് അർണോസ് പാതിരി. പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏതാണ്? പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം. അത് തയ്യാറാക്കിയത് ആരാണ്? ഫാദർ ക്ലെമൻ്റ് പിയാനിയാസ്. ഓക്കെ, ഫാദർ ക്ലെമൻ്റ് പിയാനിയാസ് സംക്ഷേപ വേദാർത്ഥം തയ്യാറാക്കിയ വ്യക്തി ആരാണ്? ഫാദർ ക്ലെമൻ്റ് പിയാനാസ്. ഫാദർ ക്ലെമൻ്റ് പിയാനാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന പ്രസ്താവന ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ്? തന്നിരിക്കുന്ന പ്രസ്താവന ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ്? നോക്കേ, 1925 നവംബർ 3 ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലേക്കുള്ള രണ്ടു പാതകൾ ഒഴികെയുള്ള റോഡുകൾ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തു. സ്റ്റേറ്റ്മെൻ്റ് മനസ്സിലായോ? 1925 നവംബർ 3 വർഷം 1925 നവംബർ 3 ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലേക്കുള്ള രണ്ടു പാതകൾ ഒഴികെ റോഡുകൾ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തു. അതേതുമായി ബന്ധപ്പെട്ടതാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ഇപ്പോൾ പറഞ്ഞത്. ഒരിക്കൽ കൂടി, 1925 നവംബർ 3 ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലേക്കുള്ള രണ്ട് പാതകൾ ഒഴികെയുള്ള റോഡുകൾ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏത് വർഷമാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്? 1924 March 30 വൈക്കത്ത് നിന്നാണ് സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ആരംഭിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികൾ കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ. സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവരാണ് ടി കെ മാധവൻ, കെ പി കേശവമേനോൻ, സി വി കുഞ്ഞിരാമൻ, കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണ്? ടി കെ മാധവൻ, കെ പി കേശവമേനോൻ, സി വി കുഞ്ഞിരാമൻ, കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ. ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? വൈക്കം സത്യാഗ്രഹം തന്നെയാണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീ മൂലം തിരുനാളാണ്.
വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളും വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതുലക്ഷ്മി ഭായിയുമാണ്. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. അപ്പോൾ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ശ്രീമൂലം തിരുനാൾ. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതുലക്ഷ്മി ഭായി. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധി രണ്ടാമതായി കേരളം സന്ദർശിച്ചത് 1925 അപ്പോൾ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി രണ്ടാമത് കേരളം സന്ദർശിച്ച വർഷം 1925. വൈക്കം സത്യാഗ്രഹം 1924 March 30. അതുപോലെ പെരിയോർ, വൈക്കം ഹീറോ, വൈക്കം വീരൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ്? ഇ വി രാമസ്വാമി നായ്ക്കർ. അപ്പോൾ ഇ വി രാമസ്വാമി നായ്ക്കറെ അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്? പെരിയോർ, വൈക്കം ഹീറോ, വൈക്കം വീരൻ. പെരിയോർ, വൈക്കം ഹീറോ, വൈക്കം വീരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കർ. സവർണ ജാഥയിലെ അംഗങ്ങൾ നിവേദനം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മി ഭായി. സവർണ ജാഥ നയിച്ചതാരാണ്? അത് മന്നത്ത് പത്മനാഭനാണ്. ഈ പറഞ്ഞ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ് നടത്തിയത്. ഓക്കെ, അത് ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നയിച്ചതാണ് സവർണജാഥ. സവർണജാഥയ്ക്ക് നേതൃത്വം കൊടുത്തത് മന്നത്ത് പത്മനാഭനാണ്. സവർണജാഥയിലെ അംഗങ്ങൾ നിവേദനം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മി ഭായി. ക്ലിയർ ആയല്ലോ. അപ്പോൾ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് 1925 November 3 ക്ഷേത്രത്തിലെ കിഴക്കേ നടയിലെ രണ്ടു പാതകൾ ഒഴികെയുള്ള റോഡുകൾ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തു. വൈക്കം സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്തത് 1924 March 30 പെരിയോർ, വൈക്കം ഹീറോ, വൈക്കം വീരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കറാണ്. സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചതാരായിരുന്നു? മന്നത്ത് പത്മനാഭനാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഈ സവർണജാഥയിലെ അംഗങ്ങൾ നിവേദനം നൽകി തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മി ഭായി. റാണി സേതുലക്ഷ്മി ഭായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെ? മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന, തിരുവിതാംകൂറിലെ അഭ്യസ്ത വിദ്യരായ ജനങ്ങൾക്ക് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കണം എന്നതായിരുന്നു മലയാളി മെമ്മോറിയലിൻ്റെ ആവശ്യം. ഓക്കെ, അപ്പോൾ ഇത് ചോദിച്ചിരിക്കുന്നത് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത രണ്ടാമത്തെ പ്രസ്താവന നോക്കിയേ, തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്നത് മലയാളി മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യമാണ്. 1896 മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ടത്. അത് തെറ്റാണ്. മലയാളി മെമ്മോറിയൽ ആദ്യമായി ഒപ്പിട്ടത് ബാരിസ്റ്റർ ജി പി പിള്ള. അതും തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 1, 2 ശരിയാണ്. അതായത് തിരുവിതാംകൂറിലെ അഭ്യസ്ത വിദ്യരായ ജനങ്ങൾക്ക് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കണം എന്നതായിരുന്നു മലയാളി മെമ്മോറിയലിൻ്റെ ആവശ്യം. അടുത്ത് രണ്ടാമത്തേത്, തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്നതായിരുന്നു മലയാളി മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യം. മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ബാരിസ്റ്റർ ജി പി പിള്ള. ഒന്നാമത് ഒപ്പിട്ട വ്യക്തിയല്ല, പിന്നെ എന്താണ്, മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തതാണ് ബാരിസ്റ്റർ ജി പി പിള്ള. ആദ്യ ഒപ്പുവെച്ചത് കെ പി ശങ്കരമേനോൻ, മൂന്നാമത് ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു. മൊത്തത്തിൽ 10028 പേരാണ് ഒപ്പുവെച്ചത്. അപ്പോൾ അത്രയും ഒപ്പുവെച്ച കാര്യങ്ങൾ, ആ ഒരു മൂന്ന് കാര്യമാണ് മലയാളി മെമ്മോറിയലിൽ ഓർക്കേണ്ടത്. അപ്പോൾ ഒരിക്കൽ കൂടി, മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ബാരിസ്റ്റർ ജി പി പിള്ള. മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ചത് കെ പി ശങ്കരമേനോൻ. മൂന്നാമത് ഒപ്പുവെച്ചത് പൽപ്പു. ഒപ്പുവെച്ചവരുടെ എണ്ണം 10028. മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചത് 1891 January 1
മലയാളി മെമ്മോറിയൽ ശ്രീ മൂലം തിരുനാളിന് സമർപ്പിച്ച വർഷം. മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചത് 1891 January 1 കേട്ടോ. മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച വർഷം 1891 January 1 January 1 ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുന്നത്. അതുപോലെ മലയാളി മെമ്മോറിയലിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെന്ന് പറയുന്നത് KSP ശങ്കരമേനോൻ, സി വി രാമൻപിള്ള, ഡോക്ടർ പൽപ്പു, കാവാലം നീലകണ്ഠൻപിള്ള. ഇപ്പോൾ മലയാളി മെമ്മോറിയലിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, മലയാളി മെമ്മോറിയലിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ്? KP ശങ്കരമേനോൻ, സി വി രാമൻപിള്ള, ഡോക്ടർ പൽപ്പു, കാവാലം നീലകണ്ഠൻപിള്ള. മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയ സാഹിത്യകാരനാണ് സി വി രാമൻപിള്ള. മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയ സാഹിത്യകാരനാണാര്? സി വി രാമൻപിള്ള. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? അത് ബാരിസ്റ്റർ GP പിള്ളയാണ്. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്നത് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്. ആ ഒരു ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ബാരിസ്റ്റർ GP പിള്ള. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചതിനെതിരെ ഹിന്ദു മലയാളികൾ, ക്രൈസ്തവ മലയാളികൾ, തമിഴ് ബ്രാഹ്മണർ തുടങ്ങിയവർ ചേർന്ന് ഒപ്പുവച്ച മെമ്മോറിയലാണ് എതിർ മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചു, അതിന് എതിരെ ആരെല്ലാമായിട്ടാണ്? മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചതിനെതിരെ ഹിന്ദു മലയാളികളും ക്രൈസ്തവ മലയാളികളും തമിഴ് ബ്രാഹ്മണരും. ആരൊക്കെയാണ്? ഹിന്ദു മലയാളികൾ, ക്രൈസ്തവ മലയാളികൾ, തമിഴ് ബ്രാഹ്മണർ തുടങ്ങിയവർ ചേർന്ന് ഒപ്പുവച്ച മെമ്മോറിയലാണ് എതിർ മെമ്മോറിയൽ. എതിർ മെമ്മോറിയൽ ഏറ്റുവാങ്ങിയ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ തന്നെയാണ്. അപ്പോൾ എതിർ മെമ്മോറിയൽ ഏറ്റുവാങ്ങിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ശ്രീമൂലം തിരുനാൾ. എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1891 തന്നെയാണ്, June 3. ഓക്കെ, മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് 1891 തന്നെയാണ്, January 1 1891 January 1. എതിർ മെമ്മോറിയൽ സമർപ്പിച്ചത് 1891 June 3 June 3. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കൊച്ചി ഇംഗ്ലീഷുകാരുടെ സാമന്ത രാജ്യമായി മാറിയ വർഷം. കൊച്ചി ഇംഗ്ലീഷുകാരുടെ സാമന്ത രാജ്യമായി മാറിയ വർഷം 1791. കൊച്ചി ഇംഗ്ലീഷുകാരുടെ സാമന്ത രാജ്യമായി മാറിയ വർഷം. കൊച്ചി ഇംഗ്ലീഷുകാരുടെ സാമന്ത രാജ്യമായി മാറിയ വർഷം 1791. 1792 ഏതോ ഒരു ഉടമ്പടി ഉണ്ടല്ലോ, ഏത് ഉടമ്പടിയാണ്? ശ്രീരംഗപട്ടണം സന്ധി. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അപ്പോൾ മലബാർ ടിപ്പു സുൽത്താനിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് സന്ധിയിലാണ്? ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരമാണ്. ഏത് വർഷമാണ്? 1792. അപ്പോൾ 1792 ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരം മലബാർ ടിപ്പു സുൽത്താനിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അപ്പോൾ മലബാർ ടിപ്പു സുൽത്താനിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച വർഷം 1792. 1795 തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. 1795 തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. 1800 മലബാറും കൊച്ചിയും മദ്രാസ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിന് കീഴിലായി. 1805 തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ സൈനിക സഖ്യരാജ്യമായി മാറി. 1805 തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ സൈനിക സഖ്യരാജ്യമായി മാറി. അപ്പോൾ
നമ്മളിതിലെത്ര കാര്യങ്ങളാണ് പഠിച്ചു നോക്കിയേ. കൊച്ചി ഇംഗ്ലീഷുകാരുടെ സമന്ത രാജ്യമായി മാറിയ വർഷം 1791 1792 ഏതുടമ്പടി? ശ്രീരംഗപട്ടണ ഉടമ്പടി. ഇതിൻ പ്രകാരം മലബാർ ടിപ്പു സുൽത്താനിൽ നിന്നും ആർക്ക് ലഭിച്ചു? ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. 1795 തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. 1795 തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. 1800 മലബാറും കൊച്ചിയും മദ്രാസ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിന് കീഴിലായി. 1805 തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ സൈനിക സഖ്യ രാജ്യമായി മാറി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓക്കെ, ഇവിടെ രണ്ട് പ്രസ്താവനകളാണ് കൊടുത്തിരിക്കുന്നത്, അതിൽ തെറ്റേതെന്ന് കണ്ടെത്തണം. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി മലബാറിലെ ചാനാർ സ്ത്രീകൾ നടത്തിയ പോരാട്ടമാണ് ചാനാർ ലഹള. രണ്ടാമത്തെ പ്രസ്താവന, 1859 ചാനാർ സ്ത്രീകൾക്ക് ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ലഭിച്ചു. അപ്പോൾ എന്താണ് ഇതിൽ ശരി, ഏതാണ് തെറ്റേതാണ്? അതിൽ തെറ്റെന്ന് പറയുന്നത് ഒന്നാണ് തെറ്റ്, മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി ചാനാറിലെ സ്ത്രീകൾ നടത്തിയ പോരാട്ടമാണ് ചാനാർ ലഹള, അത് തെറ്റാണ്. ശരിയായിട്ടുള്ളത് ഏതാണ്? 1859 ചാനാർ സ്ത്രീകൾക്ക് മേൽമുണ്ടും ജാക്കറ്റും ധരിക്കാനുള്ള അവകാശം ലഭിച്ചു. ഓക്കെ, അതാണ് ശരിയായ പ്രസ്താവന. ചാനാർ ലഹളയുടെ മറ്റു പേരുകളാണ് മേൽമുണ്ട് സമരം, അതുപോലെ തന്നെ മാറുമറയ്ക്കൽ സമരം. അപ്പം ചാനാർ ലഹളയുടെ മറ്റ് പേരുകൾ ഏതൊക്കെയാണ്? മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം. ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയ തിരുവിതാംകൂർ രാജാവാണ് ഉത്രം തിരുനാൾ മഹാരാജാവ്. ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയ തിരുവിതാംകൂർ രാജാവാണ് ഉത്രം തിരുനാൾ രാജാവ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടെ, താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി മലബാറിലെ ചാനാർ സ്ത്രീകൾ നടത്തിയ പോരാട്ടമാണ് ചാനാർ ലഹള. അത് ചാനാർ സ്ത്രീകൾ നടത്തിയ പോരാട്ടമാണ് ചാനാർ ലഹള. അപ്പോൾ ചാനാർ ലഹള എന്ന് പറയുന്നത് ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് പോരാടിയത് തന്നെയാണ്. ചാനാർ സ്ത്രീകൾ മാത്രമല്ല അവിടെ പോരാടിയത്, അതുകൊണ്ടാണ് അത് തെറ്റായിട്ട് വന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രസ്താവന ഏത് വർഷമെന്നാണ്? 1859 ചാനാർ സ്ത്രീകൾക്ക് ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ലഭിച്ചു, അത് ശരിയാണ്. ഓക്കെ, അത് ശരിയാണ്, ഒന്നാമത്തതാണ് തെറ്റ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം കൊടുത്ത തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ രാജാവ്. ചാനാർ ലഹള അറിയപ്പെടുന്ന മറ്റ് പേരുകൾ മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം. അപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ്? നേതൃത്വം കൊടുത്തത് ആരാണ് അതിന്? വൈകുണ്ഠസ്വാമികളാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ വാണിജ്യ ബാങ്കുകളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇന്ത്യയിൽ വാണിജ്യ ബാങ്കുകളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ പ്രസ്താവനകൾ ഏതെല്ലാമെന്ന് ഞാൻ വായിക്കാം. ഒന്നാമത്തേത്, ഇന്ത്യയിൽ ബാങ്കിങ് സമ്പ്രദായം ആരംഭിക്കുന്നത് 1786 ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചതോടെയാണ്. ഒന്നാമത്തെ പ്രസ്താവന ഏതാണ്? ഇന്ത്യയിൽ ബാങ്കിങ് സമ്പ്രദായം ആരംഭിക്കുന്നത് 1786 ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചതോടെയാണ്. രണ്ടാമത്തെ പ്രസ്താവന, 1934 റിസർവ് ബാങ്ക് ആക്ട് പ്രകാരം 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായി. മൂന്നാമത്തെ പ്രസ്താവന, വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കി. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ശരിയാണ്. അപ്പം
അപ്പോൾ തെറ്റായത് അടുത്തത് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശീയ സാൽക്കരിച്ച് യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്ക് എന്ന പേരിലാക്കി. അത് തെറ്റല്ലേ. ഇമ്പീരിയൽ ബാങ്കിനെ എന്താക്കി? എസ് ബി ഐ ആക്കി അല്ലേ. അപ്പോൾ ഇമ്പീരിയൽ ബാങ്ക് നിലവിൽ വന്നത് 1921. അതിനെ ദേശസാൽക്കരിച്ച് എങ്ങോട്ടാക്കി? എസ് ബി ഐ ആയിട്ട് 1955 മാറ്റി. അപ്പോൾ ലാസ്റ്റ് പ്രസ്താവനയാണ് തെറ്റ്, മറ്റ് മൂന്നെണ്ണം ശരിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവന ഞാൻ ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. ഇന്ത്യയിൽ ബാങ്കിങ് ആരംഭിക്കുന്നത് 1786 ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചതോടെയാണ്. 1934 റിസർവ് ബാങ്ക് ആക്ട് പ്രകാരം 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായി. വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസാക്കി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കറക്റ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തി ആരാണ്? ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഡോക്ടർ പൽപ്പുവിനെയാണ്. ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. തെറ്റിച്ച് കളയല്ലത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് മലബാർ കലാപത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. മലബാർ കലാപത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. പ്രസ്താവനകൾ ഞാൻ വായിക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാർഷിക കലാപമായും വർഗീയ കലാപമായും മാറി മാറി വ്യാഖ്യാനിക്കപ്പെട്ടു. അത് ശരിയല്ലേ. ശരിയാണത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാർഷിക കലാപവും എന്നറിയപ്പെടുന്നു, വർഗീയ കലാപവും എന്നറിയപ്പെടുന്നു. ഏതിനെ? മലബാർ കലാപത്തെ. മലപ്പുറം ജില്ലയിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ച് നടന്നതാണ്. അതും ശരിയാണ്. ബ്രിട്ടീഷുകാർക്കെതിരായി മലബാർ മേഖലയിൽ ആരംഭിച്ച സായുധ കലാപമാണ്. അതും ശരിയാണ്. ഇലകളയുടെ ഭാഗമായി നിരവധി ഹൈന്ദവർ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമായി. അപ്പോൾ അതും ശരിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാം ശരിയാണ്. മലബാർ കലാപത്തെക്കുറിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. പൂക്കോട്ടൂർ യുദ്ധം നടന്ന വർഷം ഏതാണ്? പൂക്കോട്ടൂർ യുദ്ധം നടക്കുന്നത് 1921 തന്നെയാണ്. അതായത് മലബാർ കലാപത്തിൻ്റെ ഭാഗമായിട്ട് നടന്നത് തന്നെയാണ് പൂക്കോട്ടൂർ യുദ്ധം. 1921 തന്നെയാണ് പൂക്കോട്ടൂർ യുദ്ധം നടക്കുന്നത്. ഈ മലബാർ കലാപകാലത്ത് നടന്ന പൂക്കോട്ടൂർ യുദ്ധത്തിൻ്റെ നേതാവ് എന്ന് പറയുന്നത് വടക്കേ വീട്ടിൽ മുഹമ്മദാണ്. ആരാണ്? വടക്കേ വീട്ടിൽ മുഹമ്മദ്. ഓക്കെ, വടക്കേ വീട്ടിൽ മുഹമ്മദ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ പറഞ്ഞു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് നുഖം വച്ച കാളകളായിരുന്നു. കോൺഗ്രസിൻ്റെ നമ്മൾ കൈപ്പത്തി കോൺഗ്രസിൻ്റെ ചിഹ്നമായി വന്നത് 1978. ഓക്കെ, അപ്പോൾ ആദ്യകാലങ്ങളിൽ, അതായത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് കോൺഗ്രസിൻ്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? നുഖം വച്ച കാളകൾ. ഏത് ചിഹ്നമായിരുന്നു? നുഖം വച്ച കാളകളായിരുന്നു. പിന്നെ കോൺഗ്രസിൻ്റെ ചിഹ്നം കൈപ്പത്തിയായ വർഷം 1978. ഏത് വർഷമാണ്? 1978. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചില സംഭവങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ഈ സംഭവങ്ങളുടെ ശരിയായ കാലക്രമം എഴുതുക. ജാലിയൻവാലാബാഗ്, ഖിലാഫത്ത് പ്രസ്ഥാനം, സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം, സൈമൺ കമ്മീഷൻ്റെ വരവ്. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് ഓർഡറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ജാലിയൻവാലാബാഗ്, ഖിലാഫത്ത് പ്രസ്ഥാനം, സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം, സൈമൺ കമ്മീഷൻ. കറക്റ്റ് ഓർഡർ തന്നെയാണ്. അപ്പോൾ ജാലിയൻവാലാബാഗ് എന്നാണ്? 1919. ഖിലാഫത്ത് പ്രസ്ഥാനവും 1919. സ്വരാജ് പാർട്ടിയോ 1923. സ്വരാജ് പാർട്ടി 1923. സൈമൺ കമ്മീഷൻ പിന്നെ നിയമിച്ചത് 1927. അത് ഇന്ത്യയിൽ എത്തുന്നതാണ് 1928. അപ്പോൾ അതായത് കറക്റ്റ് ഓർഡറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി കൂട്ടത്തിൽ പെടാത്തത് ഏത്? പ്രാർത്ഥനാ സമാജം, ആര്യസമാജം, ഹിന്ദു സമാജം, ബ്രഹ്മസമാജം. ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ഹിന്ദു സമാജമാണ് അല്ലേ. കൂട്ടത്തിൽപ്പെടാത്തത് പ്രാർത്ഥനാ സമാജം, ആര്യസമാജം, ഹിന്ദു സമാജം, ബ്രഹ്മസമാജം. ഏതാണ്? ഹിന്ദു സമാജമാണ് കൂട്ടത്തിൽപ്പെടാത്തത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു, ശരിയായ കാലക്രമം കണ്ടെത്തി എഴുതുക. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ചൗരി ചൗരാ സംഭവം, ഉപ്പ് സത്യാഗ്രഹം, ബംഗാൾ ഗസറ്റ്, ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പോൾ ഇതിലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നാണ് നമുക്കറിയാം 1919. ചൗരി ചൗരാ സംഭവമാണെങ്കിലോ അത് 1922. ചൗരി ചൗരാ സംഭവം 1922, ഉപ്പ് സത്യാഗ്രഹം 1930, ബംഗാൾ ഗസറ്റ് 1780 അല്ലേ, 1780 ജാനുവരി 29. അതുപോലെ തന്നെ കിറ്റ് ഇന്ത്യ സമരം എന്നാണ് നമുക്കറിയാം, എന്നാണ് 1942. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം വരുന്നത് ഏതായിരിക്കും, ബംഗാൾ ഗസറ്റ് അല്ലേ. അതായത് എപ്പോഴാണ്, 1780 ബംഗാൾ ഗസറ്റ്. ബംഗാൾ ഗസറ്റ് കൽക്കട്ട ജനറൽ അഡ്വർടൈസർ എന്നൊക്കെ ഇതിനറിയപ്പെടുന്നു, കൽക്കട്ട ജനറൽ അഡ്വർടൈസർ. അപ്പോൾ ഈ ബംഗാൾ ഗസറ്റ് ആൻ്റെ നേതൃത്വം കൊടുത്തത് ആരാണ്, ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് ബംഗാൾ ഗസറ്റ് പുറത്തിറക്കുന്നത് 1780 ജാനുവരി 29. അപ്പോൾ ആദ്യം വരുന്നത് ഏതാണ്, ബംഗാൾ ഗസറ്റാണ് ആദ്യം വരുന്നത് 1780. രണ്ടാമത് ഏതായിരിക്കും വരുന്നത്, 1919 ജാലിയൻ വാലാബാഗ്. അടുത്ത് വരുന്നത് ചൗരി ചൗരാ സംഭവം 1922. അടുത്ത് വരുന്നത് ഏതാണ്, ഉപ്പ് സത്യാഗ്രഹം 1930. ലാസ്റ്റ് വരുന്നതാണ് കിറ്റ് ഇന്ത്യ സമരം 1942. അപ്പോൾ വർഷങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഇതുപോലെയൊക്കെ എന്ത് ചെയ്യാം ചോദിക്കാം, ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വർഷങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഫാക്റ്റാണ് വർഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ വർഷങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഓർഡറായിട്ട് അങ്ങ് പഠിച്ച് വയ്ക്കുക. ഒരു ഓർഡറായിട്ട് പഠിച്ച് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ രീതിയിലൊക്കെ ചോദിച്ചാൽ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൂടംകുളം ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് സ്റ്റേറ്റാണ് കൂടംകുളം. കൂടംകുളം വരുന്നത് തമിഴ്നാടാണ്. അതിനൊരു കോഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഏതാണ്, കൂതറ. നമ്മൾ പണ്ട് മുതലേ എല്ലാവരും കേൾക്കുന്ന ഒരു കോഡാണ് കൂതറ. കൂടംകുളം തമിഴ്നാട്, റഷ്യ. റഷ്യയുടെ സഹായത്തോടെ തമിഴ്നാട് സ്റ്റേറ്റിൽ തിരുനെൽവേലി എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥാപിച്ച ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ്റെ പേരാണേത്, കൂടംകുളം. ഓക്കെ, കൂടംകുളം. ഈ കൂടംകുളം പദ്ധതി ഒപ്പുവെച്ച വർഷം 1988 നവംബർ 20. അപ്പോൾ കൂടംകുളം പദ്ധതി ഒപ്പുവെച്ച വർഷം 1988 നവംബർ 20. ഒപ്പുവെച്ച വ്യക്തികൾ ആരൊക്കെയാണ്, രാജീവ് ഗാന്ധി, മിഖായൽ ഗോർബച്ചേവുമാണ്. കൂടംകുളം പദ്ധതി ഒപ്പുവെച്ച വർഷം രാജീവ് ഗാന്ധിയും മിഖായൽ ഗോർബച്ചേവ്. ഇത് കമ്മീഷൻ ചെയ്ത വർഷം ചോദിച്ചാൽ 2013 ഒക്ടോബർ 22. കമ്മീഷൻ ചെയ്ത വർഷം ചോദിച്ചാൽ 2013 ഒക്ടോബർ 22. ഈ ആണവ നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്, സമ്പുഷ്ട യുറേനിയം ആണ് കേട്ടോ. കൂടംകുളം ആണവ നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ചോദിച്ചാൽ സമ്പുഷ്ട യുറേനിയം. യുറേനിയം 235 സമ്പുഷ്ട യുറേനിയം എന്ന് പറയുന്നത്. യുറേനിയം 235 എന്ത് പറയുന്നത്, സമ്പുഷ്ട യുറേനിയം എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കി വയ്ക്കുക, യുറേനിയം 235 എന്ത് പറയുന്നത്, സമ്പുഷ്ട യുറേനിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത്. കഴിഞ്ഞ പല എക്സാമുകൾക്കും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതൊരു SCRT ഫാക്റ്റും കൂടിയാണ്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നതാണിത്, ഇ ഗവേണൻസ്. എന്താണ് ഇ ഗവേണൻസ്? അപ്പോൾ അതൊന്നും തെറ്റിക്കരുത്, ഇ ഗവേണൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, DRDOയുടെ നിലവിലെ ചെയർമാൻ. നമ്മൾ കറണ്ട് അവേഴ്സിൽ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പഠിച്ചു, പിന്നെ ആണവോർജ കമ്മീഷനും DRDOയൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചതാണ്. DRDOയുടെ നിലവിലെ ചെയർമാൻ ആരാണ്, ഡോക്ടർ സമീർ വി കമ്മത്ത്.
DRDO യുടെ നിലവിലെ ചെയർമാന്റെ പേരാണ് ഡോക്ടർ സമീർ വി കമ്മത്ത്. ഡോക്ടർ സമീർ വി കമ്മത്ത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ യുദ്ധ ടാങ്ക്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ യുദ്ധ ടാങ്ക് ഏതാണ്? വിജയാനന്ദ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ യുദ്ധ ടാങ്കാണ് വിജയാനന്ദ. വിജയാന്ത, വിജയാന്ത, വിജയാനന്ദ എന്നല്ല, വിജയാന്ത എന്നാണ്. വിജയാന്ത. ഓക്കെ, കിട്ടിയല്ലോ അത്, വിജയാന്ത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ടെക്നോളജി സൗകര്യം ലഭിക്കുന്ന സ്ഥലം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ടെക്നോളജി സൗകര്യം ലഭിക്കുന്ന സ്ഥലം എവിടെയാണ്? ശ്രീനഗറാണ്. ശ്രീനഗറിലാണ് ഗ്രീൻ ടെക്നോളജി ലഭിക്കുന്ന ആദ്യ സ്ഥലമെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബഹിരാകാശ സഞ്ചാരി കാണുന്ന ആകാശത്തിൻ്റെ നിറം എന്താണ്? കറുപ്പാണ്, കറുപ്പ്. ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്തെത്തിച്ച ബഹിരാകാശ പേടകം ഏത് പേടകമാണ്? ഓസ്റ്റോക്ക് ഫസ്റ്റ് ആണ്. ആ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിൻ, അദ്ദേഹത്തെ ബഹിരാകാശത്തെത്തിച്ച വാഹനം അല്ലെങ്കിൽ ബഹിരാകാശ പേടകം എന്ന് ചോദിച്ചാൽ ഏതാണ്? ഓസ്റ്റോക്ക് ഫസ്റ്റ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം എവിടെയാ? അത് ബാംഗ്ലൂരാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാൻ എസ് സോമനാഥ്. നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാൻ എസ് സോമനാഥ്. ഓക്കെ, റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ, റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ കെ ശിവനാണ്. റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ അത് റിതു കരിഥലാണ്, റിതു കരിഥൽ. നിലവിലെ വി എസ് എസ് സി ഡയറക്ടറാണ് എസ് ഉണ്ണികൃഷ്ണൻ നായർ. നിലവിലെ വി എസ് എസ് സി ഡയറക്ടർ ആരാ? എസ് ഉണ്ണികൃഷ്ണൻ നായർ. എസ് ഉണ്ണികൃഷ്ണൻ നായർ. ഓക്കെ, അപ്പോൾ നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാൻ എസ് സോമനാഥ്. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ കെ ശിവനാണ്. റോക്കറ്റ് വിമൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന റിതു കരിഥലാണ്. നിലവിലെ വി എസ് എസ് സി ഡയറക്ടർ എന്ന് പറയുന്നത് എസ് ഉണ്ണികൃഷ്ണൻ നായർ. ആരാണ്? എസ് ഉണ്ണികൃഷ്ണൻ നായർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏത്? ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം, ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏതാണ്? കവരത്തിയാണ്, കവരത്തി. ഒരുപാട് തവണ പ്രീവിയസ് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം എവിടെയാണ്? കവരത്തി, കവരത്തി. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ നഗരം ഏതാണ്? ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ നഗരം ചോദിച്ചാൽ ഏതാണ്? അത് മോഹൻജൊദാരോയാണ്, മോഹൻജൊദാരോ. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ നഗരം ആണ് ഏത്? മോഹൻജൊദാരോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ എസ് ആർ ഒയുടെ നൂറാമത്തെ ഉപഗ്രഹത്തിൻ്റെ പേര്? ഐ എസ് ആർ ഒയുടെ നൂറാമത്തെ ഉപഗ്രഹം, അത് കാർട്ടോസാറ്റ് 2F ആണ്, കാർട്ടോസാറ്റ് 2F. ഓക്കെ, ഐ എസ് ആർ ഒയുടെ നൂറാമത്തെ ഉപഗ്രഹത്തിൻ്റെ പേരാണ് കാർട്ടോസാറ്റ് 2F, കാർട്ടോസാറ്റ് 2F. ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യനിർമ്മിത ഉപഗ്രഹം ഏത്? ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യനിർമ്മിത ഉപഗ്രഹം എന്ന് പറയുന്നത് കലാം സാറ്റ് 5-2 ആണ്, കലാം സാറ്റ് V2 ആണ്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യനിർമ്മിത ഉപഗ്രഹമാണ് കലാം സാറ്റ് V2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൊവ്വാ പര്യവേഷണത്തിനായി 3 അന്താരാഷ്ട്ര പേടകങ്ങൾ 2021 ഫെബ്രുവരിയിൽ ചുവന്ന ഗ്രഹമായ ചൊവ്വയിൽ എത്തിച്ചേർന്നു. ഇതിൽ നാസയുടെ പര്യവേഷണ പേടകം ഏതാണ്? പേഴ്സീവിറൻസ്, പേഴ്സീവിറൻസ്. അതായത് ചൊവ്വ പര്യവേഷണത്തിനായി നാസ അയച്ച പര്യവേഷണ പേടകമാണ് പേഴ്സീവിറൻസ്. ഏത് വർഷമാണ്? 2021 ഫെബ്രുവരിയിലാണ്, 2021 ഫെബ്രുവരിയിൽ ചുവന്ന ഗ്രഹമായ ചൊവ്വയിലാണിത് എത്തിച്ചേർന്നത്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. ചൊവ്വ പര്യവേഷണത്തിനായി 3 അന്താരാഷ്ട്ര പേടകങ്ങളാണ് അയച്ചത്. അതിൽ നാസ അയച്ച പര്യവേഷണ പേടകത്തിൻ്റെ പേരാണ് പേഴ്സീവിറൻസ്.
എന്നാണ് അയച്ചത്? 2021 ഫെബ്രുവരിയിൽ. എവിടെയാണ് അയച്ചത്? ചുവന്ന ഗ്രഹമായിട്ടുള്ള ചൊവ്വയിലാണ് അയച്ചത്. ഓക്കെ, അപ്പം അത് തെറ്റാതെ തന്നെ പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇന്ന് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസാണ് നോക്കിയത്. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കാര്യങ്ങളൊക്കെ നമ്മളിന്ന് നോക്കി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതെന്ത് ചെയ്യുക, ഒന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക. ജോലി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് സമയം കിട്ടുന്ന മുറയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് കേൾക്കുക. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മെമ്മറിയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് പഠിച്ച പോർഷനിൽ നിന്ന് മാത്രം തന്നെ ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻസ് എടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി കൂടുതലായിട്ടും ചെയ്യുന്നത് പഠിച്ച പോർഷനിൽ നിന്ന് മാത്രമായിരിക്കില്ല, നമ്മളല്ലാതെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും. അപ്പോൾ അത് നിങ്ങൾക്ക് ആൻസർ ക്വസ്റ്റ്യനും കൂടെ കാണത്തക്ക രീതിയിലായിരിക്കും അത് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചതിൻ്റെ ബേസിൽ റിവിഷൻ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്തു പോകും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് പഠിപ്പിക്കുന്ന പോർഷൻ പഠിക്കുക, അതിനോടൊപ്പം തന്നെ ഈ റിവിഷൻ കേൾക്കുക. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം തറവായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക. ഓരോ ക്ലാസ് മാക്സിമം നിങ്ങളെ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.